വീണ്ടും മീൻ പിടിക്കാം. നാച്ചുറൽ സംസാരം. കറക്റ്റ് അളന്ന് മുറിച്ച് കയറാലോ. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ വീണ്ടും വലവശി മീൻ പിടിക്കാൻ പോവാണ്. ഇതിനു മുമ്പ് നമ്മൾ രണ്ടോ മൂന്നോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ വലവശി മീൻ പിടിക്കുന്നത്. ഇപ്പം എന്തൊക്കെ മീനാണ് കിട്ടുകയെന്നുള്ളത് നമുക്ക് നോക്കാം. വല വീശാൻ പോകുന്നത് ഉപ്പ തന്നെയാണ്, പിന്നെ കൂടെ ഉള്ളത് ഉപ്പൻ്റെ ഒരു കൂട്ടുകാരനാണ്. അത് ആളതാണ് ഈ ഒരു തോണിയും കാര്യങ്ങളൊക്കെ, ആൾ തന്നെയാണ് തോണി തുഴയുന്നതും. പിന്നെ നമ്മൾ ഈ ചാനലിൽ കൂടി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ടെക്കും കുറച്ച് ഫിഷിങ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കുറേ നമ്മൾ ഫിഷിങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഇനി ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട് ഫിഷിങ്ങിന് തന്നെ. അല്ല, കളമ്പല്ലേ അതിൻ്റെ പേര്? ഇപ്പം മറ്റടുത്തൊക്കെ പറയാം. പിന്നെ എടുക്കാം, കുറച്ച് മീനുള്ളൂ. മൂന്നെണ്ണം കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ ഇതാണ് നമ്മളെ കണമ്പ് നാലാൻ. കണമ്പ് ഇത്ര സൈസ് തന്നെ ഉണ്ടാവല്ലോ. അതിന് പേര് മാറില്ല അപ്പോ. ആ തോലൻ. പിന്നെ അതിന്റെ വലിപ്പുള്ളത് തിരുതലേ. ഒരു വലയില് ഒരു പത്ത് പത്തെണ്ണം. അന്ന് ചെമ്മീൻ ചെയ്യാവുന്നപ്പോ ചെമ്മീൻ മാത്രം കിട്ടി, കുറച്ച് കടുകേ. ഇന്ന് മാലാനോ? ഇപ്പൊ ടൈം എത്രയായി? 4 മണി. ഇല്ല, ഞാൻ അങ്ങോട്ട് ഇടുന്നുണ്ട് കോട്ടയിലേക്ക്. വെറൈറ്റി മീൻ പുയ്യാൻ. അഞ്ചെണ്ണം ആറെണ്ണക്കുള്ളൂ. ഈ മുള്ളിന് അത്യാവശ്യം വലുപ്പുണ്ട്. ഒരു വെറൈറ്റി മീനുണ്ട്, ഹെലികോപ്റ്റർ മീനിന്റെ കുട്ടി. എന്താ ചാടൂലേ? നിങ്ങൾ വല ഇടുമ്പോ അങ്ങോട്ട് കാണിച്ചു. 4 വലകൾ കിട്ടിയതാ. പത്ത് 20 നാളാണ്.
അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള മലയാള മീഡിയം സൈസ് പല സൈസും ഉണ്ടല്ലേ അതില്. പുലർച്ചെ ചെയ്യുമ്പോൾ വലിയ മലം കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഒരേ സൈസാ, ചെറുത് വലുപ്പുണ്ട്, പിന്നെ ചെറുത് നല്ല ചെറുതുണ്ട്. അത്യാവശ്യം 10 രൂപ ഉണ്ട് അല്ലേ, ഒരു 30 എണ്ണം പോലെ ഉണ്ട് വില. കുളിപ്പിക്കലോ അടിച്ചടിച്ച് കൊട്ടയില് പാളയിട്ട് വെക്കാം. ഏ വേണ്ട, കൊട്ടയില് പാളയിട്ട് വെക്കാം. നല്ല ചെറുതൊക്കെ ഉണ്ട്, നല്ല ചെറുതൊക്കെ ഉണ്ട്. ചെറിയ മുള്ളനുണ്ട് കുറെ. ഈ വലയില് 10-15 കിട്ടിയിട്ടുണ്ട്. ഈ സൈസ് കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം, കറക്റ്റ് സൈസ് അത്. ഈ ഒരു വലയില് കിട്ടിയതാണ് 10-20. വെന്തിട്ടിയോ ചേർത്തിട്ടോ കണക്കന്നെ ടൈം കഴിക്കാൻ
ഫുള്ളും ചൂട എത്ര പോലെ ഉള്ളല്ലേ ഫുള്ളും ചെറിയ ചെറിയ മീനൊക്കെ നമ്മൾ റിലീസ് ചെയ്യാം അതൊന്നും വേണ്ട അപ്പൊ ഈ ലാസ്റ്റ് രണ്ട് വലയെ കിട്ടിയ മാലനാണിത് പിന്നെ ഇടയ്ക്ക് കുറേ വലകൾ എറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും മീനില്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത് മീനുകൾ കുറച്ച് കിട്ടുന്നത് മാത്രമാണ് കാണിക്കുന്നത് ഓരോരോ നാട്ടിൽ ഓരോരോ പേരാണ് നമ്മളിവിടെ പറയുന്ന മുള്ളന് പിന്നെ മറ്റേതിന് മുള്ളൻ ചൂട അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇത് ചാലിയാർ പോയിന്റെ ഒരു സൈഡാണ് നേരെ അപ്പുറത്തെ സൈഡിലാണ് ബേപ്പൂര് പുളിമൂട്ട് അതുപോലെ തന്നെ ബേപ്പൂര് തുറമുഖമൊക്കെ നിൽക്കുന്നത് ആ സൈഡിലാണ് വലിയത് മാത്രം എടുക്കുന്നുള്ളൂ മീന് മീന് വലയിലുണ്ടെങ്കിൽ അറിയാൻ പറ്റും ചെറുതും വലുതൊക്കെ കറക്റ്റ് അളന്ന് മുറിച്ച് കയറാലോ പറ്റാതെ പോയി ഇപ്പൊ ഗൾഫിൽ നിന്ന് ലീവിന് വരുന്ന അതേ സമയം നോക്കിയിട്ടാ ഞാനും ലീവിന് പോവാറ് എന്നാ ഇതേപോലെ മീൻ പിടിക്കാൻ പോവാലോ അതിന് വേണ്ടിയിട്ടും കൂടെ ഈ രാത്രി ഉണ്ടാവും നമ്മളെ സ്ഥലം അതാ നിക്കും നീല തോണിയുള്ള സ്ഥലം കൊടുക്കാം നമ്മളെ സ്ഥലം അതാണ് ഉരുണ്ടാക്കുന്ന സ്ഥലം ഇവിടുന്ന് ഉരുണ്ടാക്കിയിട്ട് എവിടെക്ക് കൊണ്ടുപോവാ ഗൾഫിലോ രണ്ട് ഉരുണ്ടാക്കണം ഒന്ന് പണി കഴിഞ്ഞ് അന്ന് പോയപ്പോൾ ഒന്ന് പണി കഴിഞ്ഞു ഈ ഫസ്റ്റത്തെ ഇറക്കാൻ പോകാന്നുണ്ട് അവസാനത്തെ വലോടുകൂടെ നമ്മൾ കലാപരിപാടി അവസാനിച്ചിരിക്കുന്നു കുറേ വല എറിഞ്ഞു നോക്കി പക്ഷെ മീനൊന്നും കിട്ടിയില്ല അതൊന്നും കാണിക്കുന്നില്ല നമ്മള് ലാസ്റ്റ് വല ആള് ലാസ്റ്റ് വല മീനൊന്നുമില്ല അല കിട്ടില്ല അതിലുണ്ടാവും നമ്മളെ സ്ഥലം എത്തിയിരിക്കുന്നു ചെറുതിന് പൂച്ച കൊടുക്കാൻ നമുക്ക് കിട്ടിയ മീൻ ഇത് കിട്ടോളെ ആണ്ട്
കുറവാണ് ഇന്നലത്തേനെ കാട്ടിയും. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിക്കുകയാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.